ഷംസീറിനെതിരെയുള്ള തോന്നിയാസത്തിന് പി ജയരാജൻ നൽകിയത് തന്നെയാണ് മറുപടി അതിലിനി പി ജയരാജൻ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഭീഷണി മുഴക്കിയിരിക്കുന്നു എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഷംസീറിനെ തെരുവിൽ കൈകാര്യം ചെയ്യുമെന്ന് ഒരു യുവമോർച്ച കുഞ്ഞിന് പറയാമെങ്കിൽ സി പി എമ്മിൻ്റെ കണ്ണൂരിലെ സമുന്നതനായ നേതാവിന് തൻ്റെ ജില്ലക്കാരനായ സ്പീക്കർ പദവിയിലിരിക്കുന്ന എ എൻ ഷംസീറിന് സംരക്ഷണം ഒരുക്കാൻ ഇത്തരത്തിൽ മറുപടി പറയാം യുവമോർച്ചക്കാർക്ക് വെല്ലുവിളിക്കാമെങ്കിൽ തിരികെയും വെല്ലുവിളിക്കാം ആ വെല്ലുവിളി വരുമ്പോൾ അത് വലിയ ഭീഷണിയാണ് എന്നുള്ള തരത്തിൽ കരഞ്ഞിട്ട് കാര്യമില്ല സംഘികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ പിടിവിട്ട അവസ്ഥയിലാണ് എന്തു ചെയ്യണമെന്നറിയില്ല അപ്പോഴാണ് ഷംസീറിൻ്റെ പ്രസംഗം വീണ് കിട്ടുന്നത് ആ പ്രസംഗം മാന്യമായി കേൾക്കുന്ന ഒരു വ്യക്തിക്കും അതിനകത്ത് ഏതെങ്കിലും തരത്തിലുള്ള ഗണേശ നിന്ദ ഉണ്ട് എന്ന് ബോധ്യപ്പെടില്ല യാഥാർത്ഥ്യങ്ങളാണ് ഷംസീർ പറഞ്ഞത് ശാസ്ത്രം മാറ്റിവച്ച് മിത്തുകൾ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ അജണ്ടകൾക്കെതിരായിട്ടുള്ള സംസാരമായിരുന്നു അത് അവിടെ ഒരാളെയും അവഹേളിച്ചിട്ടില്ല വിശ്വാസം എന്ന് പറയുന്നത് ഒന്ന് ശാസ്ത്രം എന്ന് പറയുന്നത് മറ്റൊന്ന് നമ്മൾ പഠിക്കേണ്ടതും നമ്മൾ ശാസ്ത്രീയമായി പഠിപ്പിക്കേണ്ടതും ശാസ്ത്രത്തെയാണ് മിത്തുകളെയല്ല അങ്ങനെ കഥകളിൽ കേട്ട് വരുന്ന കാര്യങ്ങളൊക്കെയാണ് ശാസ്ത്രമെന്നുള്ള രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന അതാണ് യാഥാർത്ഥ്യമെന്ന് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിൻ്റെ അജണ്ടയ്ക്കെതിരെയാണ് ഷംസീർ വിരൽ ചൂണ്ടിയത് അപ്പോൾ ഷംസീർ മുസ്ലിം മതത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറയുന്നു ഷംസീർ പ്രതിനിധാനം ചെയ്യുന്ന മതത്തെക്കുറിച്ച് ഷംസീർ സംസാരിച്ചിട്ടുണ്ട് അവിടെയും അത് ഈ ലോകത്ത് മുഴുവൻ പാഠപുസ്തകങ്ങളിലാക്കി പഠിപ്പിക്കണമെന്നല്ല പറഞ്ഞത് അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് നമ്മൾ അതിനെ അങ്ങനെയാണ് കാണേണ്ടത് ഒരാൾ വിശ്വാസം കൊണ്ടു നടക്കുകയും അതേ സമയം തന്നെ ശാസ്ത്രം പഠിക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് വേണ്ടത് സംഘികളായി കഴിഞ്ഞാൽ പിന്നെ ശാസ്ത്രം വേണ്ട ആ ശാസ്ത്രത്തിനും മീതെ വിശ്വാസമാണ് മിത്തുകളാണ് ഉള്ളത് എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടർ അവർക്ക് ഈ മണിപ്പൂർ സംഭവത്തെ തുടർന്നുണ്ടായിരിക്കുന്ന വലിയ നാണക്കേട് മറച്ചു വയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടണം കർണാടകയിൽ കണ്ടില്ലേ ഉടുപ്പിയിലെ ആ സ്വകാര്യ കോളേജിൽ നടന്ന സംഭവത്തെ ഏതെല്ലാം തരത്തിലാണ് സംഘപരിവാർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അപ്പോൾ അങ്ങനെ കാരണങ്ങൾ കിട്ടാൻ കാത്തിരിക്കുന്നവർ എവിടെ നിന്നെങ്കിലുമൊക്കെ തേടിപ്പിടിച്ചെടുക്കുകയാണ് എന്നിട്ട് തെരുവിൽ വെല്ലുവിളിക്കുകയാണ് നമ്മുടെ നാട്ടിലെ ഒരു ഭരണഘടനാ പദവിയിലിരിക്കുന്ന ജനപ്രതിനിധിയാണ് ഷംസീർ ഷംസീറും എല്ലാ മനുഷ്യരെയും പോലെ തന്നെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ ഉള്ള ആളാണ് പക്ക പെർഫെക്റ്റ് ആയിട്ടുള്ള മനുഷ്യരൊന്നുമല്ല സ്വാഭാവികമായി ചിലപ്പോൾ സംസാരങ്ങളിൽ എന്തെങ്കിലുമൊക്കെ പാകപ്പിഴകൾ വരാം പക്ഷേ ഇവിടെ ഈ പ്രസംഗത്തിൽ അത്തരമൊന്ന് കണ്ടുപിടിക്കുന്നവർക്ക് കണ്ണിൽ വേറെന്തോ എന്തോ കുഴപ്പമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും